ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഈസി കുക്ക് ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ തട്ടിൽ നമുക്ക് കേക്ക് സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തുടർന്ന് കാണുന്ന ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തട്ടിൽ എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു മുട്ട വേണം അത് നമ്മൾ പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ നാല് ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ടീസ്പൂണോളം വാനില എസൻസ് കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് മൂന്ന് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മറ്റേ ബോളിലേക്ക് മാറ്റിയിട്ട് നമ്മളിനി ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് അഞ്ച് ടീസ്പൂണോളം ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് തന്നെ ഒരു ടീസ്പൂണോളം കൊക്കോ പൗഡറും രണ്ടു നുള്ള ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ആ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കിയ മിശ്രിതത്തിലേക്ക് ഇത് നന്നായിട്ട് ചേർത്ത് ഇളക്കി ചേർത്ത് യോജിപ്പിക്കണം എന്നിട്ട് നമുക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഒരു നാല് ടീസ്പൂണോളം പാൽ കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിനി ഇഡിൽ തട്ട് വെച്ചിട്ട് നമ്മൾ ഇടൽ തട്ടിൻ്റെ പാത്രത്തിൽ നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കണം എങ്കിൽ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ഒന്നോ രണ്ടോ ഉണക്ക മുന്തിരി കൂടി വെച്ചുകൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പപ്പടക്കോലി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പറായിട്ട് നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെ നന്ദി